ആരണ്യ സംസ്കൃതി എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ച സംസ്കാരമാണ് ഭാരതീയ പാരമ്പര്യം. സ്വാഭാവിക വനങ്ങൾ നശിക്കുന്നത് മൂലം നമ്മെയും ഭൂമിയെയും ചുട്ടുപൊള്ളിക്കാനിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ കൊടിയ ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന ചിന്തയിലാണെന്ന് ശാസ്ത്രജ്ഞന്മാർ. ഇതിന് പരിഹാരമായിരുന്നു ഓരോ തറവാട്ടിലും നിലവിലുണ്ടായിരുന്ന സർപ്പക്കാവുകളെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ശുദ്ധമായ ജീവവായുവും ഭൂമിക്കീർപ്പവും തണലും നൽകി ഗ്രഹാന്തരീക്ഷം പരിശുദ്ധമാക്കുന്നതിൽ കൂറ്റൻ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഔഷധസസ്യങ്ങളും കൊണ്ട് നിബിഡമായ സർപ്പക്കാവുകൾ എന്നും മുന്നിലായിരുന്നു. കിണറുകളിലും കുളത്തിലുമൊക്കെ ജലക്ഷാമം പരിഹരിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. കാവ് തീണ്ടല്ലേ കുളം വറ്റും എന്ന പഴമൊഴിയും ഇന്ന് പ്രസക്തമാണ്. വൃക്ഷങ്ങളും ഔഷധച്ചെടികളും ധാരാളമായി വളർന്നിരുന്ന സർപ്പക്കാവുകൾ ഒരു സമ്പൂർണ്ണ പരിസ്ഥിതി വ്യവസ്ഥ തന്നെയായിരുന്നു. ആധുനിക ശാസ്ത്രപ്രകാരം സർപ്പക്കാവുകൾ പരിസ്ഥിതി സംരക്ഷിത ശക്തിയായി വർദ്ധിച്ചിരുന്നു എന്ന് ലോക പരിസ്ഥിതി സംഘടനയും ഇന്ന് അംഗീകരിക്കുന്നു. സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം കണക്കാക്കിയാണ് ലക്ഷക്കണക്കിന് രൂപം മുടക്കി സർക്കാരുകൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന് കാലാവസ്ഥ, ദിനാന്തരീക്ഷസ്ഥിതി, മണ്ണിൻ്റെ ഗുണം, ജലസമ്പത്ത് എന്നിവയുടെ നന്മയ്ക്ക് സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നു. UNO പരിസ്ഥിതി വകുപ്പ് സർപ്പക്കാവുകളെ സംരക്ഷിക്കാൻ ധനസഹായം നൽകി വരുന്നു. ഭൂമി സൂര്യനോടടുത്തു വരുമ്പോൾ കാണുന്ന ഒരു നിഴൽ ഗുളികൻ ജീവജാലങ്ങളിൽ രോഗം വരുത്തി വയ്ക്കുന്നതാണെന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വായു ഭക്ഷണമാക്കുന്ന നാഗങ്ങൾ ഈ അണുക്കളെ ഭക്ഷിക്കുന്നതിനാൽ നാഗാരാധനയുടെ ശാസ്ത്രീയത നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഒരു കാലത്ത് ആചാരാനുഷ്ഠാനങ്ങളുടെ ചൂടുപിടിച്ച് നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്ന കാവുകൾ ഇന്ന് അന്യമാവുകയാണ്. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കുറയ്ക്കുന്ന കാര്യത്തിൽ കാവുകൾ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. വംശനാശം സംഭവിക്കുകയും വെട്ടി നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മരങ്ങളിൽ ഏറെയും ഇപ്പോഴും കാണപ്പെടുന്നത് കാവുകളിൽ തന്നെയാണ്. വിവിധയിനം ഔഷധസസ്യങ്ങളുടെയും വള്ളിപ്പടർപ്പുകളുടെയും അപൂർവങ്ങളായ ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രവും ഇത്തരം കാവുകൾ തന്നെയാണ്. സമീപത്തുള്ള നീരുറവകളെ സംരക്ഷിക്കുന്നതിനും അവയുടെ നിലനിൽപ്പിനും കാവുകൾ ഏറെ സഹായമാണ്. കാവുകളുടെ സംരക്ഷണത്തിനായി സർക്കാർ തലത്തിൽ വനംവകുപ്പ് രംഗത്തെത്തിയത് പ്രകൃതിസ്നേഹികൾക്കും വിശ്വാസികൾക്കും ഏറെ ആശ്വാസമാണ് നൽകുന്നത്. സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് 2000 കാവുകളാണ് വനംവകുപ്പിൻ്റെ സംരക്ഷണ ചുമതലയിലുള്ളത്. പുതിയ പദ്ധതിയുടെ ആദ്യ പകുതിയിൽ കാവുകളുടെ സംരക്ഷണ ചുമതലയാണ് വനംവകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. പഴമക്കാർ കാവുകളെയും കുളങ്ങളെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. എന്നാൽ ഇന്ന് നാം പുരോഗതിയുടെ പാതയിലേക്കുള്ള പ്രയാണത്തിൽ നാട്ടിൻപുറങ്ങളുടെ സകല നന്മകളും വിസ്മരിക്കുകയാണ്.